ഇന്ന് നമുക്കൊരു ടൊമാറ്റോ പനീർ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടത് ഇങ്ങനത്തെ 200 ഗ്രാമിൻ്റെ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, 200 ഗ്രാമിൻ്റെ ഒരു ബ്ലോക്ക് പനീർ ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കണം കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണേ. 2 ചെറിയ സവാള ഇങ്ങനെ ചതുരകഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇതുപോലത്തെ മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി മിക്സിയിൽ നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുത്തതാണേ. 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ടൊമാറ്റോ പനീർ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൂടാക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ വേണമെന്നില്ല കേട്ടോ, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അടിയിൽ പിടിക്കുകയല്ലാത്ത ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണയൊന്ന് ചൂടേണ്ട, നമുക്കിതിലേക്ക് അരിഞ്ഞ് കിട്ടുന്ന സവാള ചേർക്കാവേ. മീഡിയത്തിലും ഹൈക്കും ഇടയ്ക്കുള്ളൊരു തീ സെറ്റ് ചെയ്താൽ മതിയേ. ലോ ഫ്ലെയിമിലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ചൈനീസ് ടച്ച് ഉള്ള സാധനങ്ങളെല്ലാം വേണം, ഫാസ്റ്റ് കുക്കിങ്ങാണ്. ഈ സവാളയുടെ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആകാൻ തുടങ്ങുമ്പോഴേ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ. ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇനി മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മൊരിയട്ടെ. ഇപ്പോൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞളും എല്ലാം നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ടേ. നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റ് ഇല്ലേ, 2 തക്കാളി അരച്ചില്ലായിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാവേ. തീയൊന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് ഏകദേശം 5 മിനിറ്റായി തിളച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം കണ്ടോ, നമ്മൾ തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മീഡിയത്തിൽ തന്നെ വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ കുരുമുളക് പൊടി, ആ എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകോ അല്ലെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുക എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാവേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം തീയിലും താഴെ, അതായത് ഏറ്റവും തീ കുറച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ പനീർ വീണ്ടും ഒരു 5 മിനിറ്റ് ആയിരുന്നു തിളയ്ക്കുന്നു. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റായിട്ട് ഇതിരുന്ന് തിളയ്ക്കുന്നു. കണ്ടോ, ചാറിലും വറ്റി എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആ മല്ലിയില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതൊരു 5-10 മിനിറ്റ് ഒക്കെ ഇങ്ങനെ തന്നെ ഇരിക്കണം, എന്നാലേ ഇതിലേക്ക് പനീറിലേക്ക് കുറച്ച് മസാലയൊക്കെ പിടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെവൻ ഡിഷിലേക്ക് മാറ്റാം കേട്ടോ.